നമസ്കാരം. എവിടെയാണ് രാഹുൽ ഗാന്ധി? രാജ്യം ഇത്രയും തീവ്രമായ ഒരു വിഷയത്തിൽ കത്തിപ്പടരുകയാണ്. കർഷക പ്രക്ഷോഭം ഡൽഹി, ഉത്തർപ്രദേശ് പോലുള്ള പല സംസ്ഥാനങ്ങളെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ നേതൃത്വത്തിലൊന്നും രാഹുൽ ഗാന്ധിയെ കാണാനില്ല. രാജ്യം മുൻപും തീവ്രമായ പല പ്രശ്നങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ രാഹുൽ ഗാന്ധി ചിത്രത്തിലുണ്ടാകാറില്ല. ഇതാണോ രാജ്യത്തിൻ്റെ ഭാവി പ്രതീക്ഷയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധാർമ്മികത? ഇപ്പോൾ യു പിയിലാണ്, അവിടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്കാണ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൊടുന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു നിൽക്കാം. പക്ഷേ പുറത്ത് മണ്ണ് പറ്റാതെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളും മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ചില കോപ്രായത്തരങ്ങൾക്കും അപ്പുറം അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധിയും ഇന്നത്തെ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിക്കുന്ന കുറച്ച് മാധ്യമങ്ങളിൽ ഫോട്ടോ വരുത്തിയോ ഒരു പ്രതികരണം കൊടുത്തോ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുമുണ്ട് എന്ന തോന്നലിൻ്റെ ബാക്കി പത്രമാണ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ ഈ തീവ്രമായ പ്രശ്നത്തിൽ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ വേദനിപ്പിച്ച കേസ് അല്ലെങ്കിൽ നോവിച്ച കേസിൽ രാഹുൽ ഗാന്ധി ട്വിറ്റർ ഹാൻഡിലൂടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനത്തെ പുകഴ്ത്തിയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിത്രയേ ചെയ്യാനുള്ളൂ, ഇതാണ് രാജ്യത്തിൻ്റെ ഭാവി പ്രതീക്ഷ. എങ്ങനെയാണ് നിങ്ങളുടെ കോൺഗ്രസ്സിനൊരു തിരിച്ചു വരവുണ്ടെന്ന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഒരു നേതാവാണെങ്കിൽ, നിങ്ങൾ ഈ രാജ്യത്തെ കർഷകരോട് സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ പോയി നിൽക്കണം ആ കർഷക സമരത്തിൻ്റെ മുൻപന്തിയിൽ. ഒരുപക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെന്നിരിക്കാം, ഈ ഫാസിസ്റ്റ് ഭരണകൂടം അതിന് നിങ്ങൾ അനുവദിച്ചില്ലെന്നിരിക്കാം. പക്ഷേ ശീതളമുറിയിലിരുന്നുള്ള ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിച്ച് വാർത്തകൾ കൊടുക്കുന്ന കുറച്ച് മാധ്യമങ്ങളിൽ അഭിരമിച്ചിരിക്കുമ്പോൾ, ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യത ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തിലൂടെ ഉണ്ടാകുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പോലീസ് സ്റ്റേഷൻ ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി, അത് മോശമൊന്നുമല്ല. ഗസ്റ്റ് ഹൗസ് വൃത്തിയാക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി തന്നെ ഈ സമരത്തിൻ്റെ മുൻപന്തിയിലേക്ക് പ്രിയങ്ക ഗാന്ധി വന്നു. പക്ഷേ രാജ്യം ഉയർത്തിക്കാട്ടുന്ന മുഖം ആരുടേതാണ്? പ്രിയങ്ക ഗാന്ധിയുടേതാണ്? അല്ല, രാഹുൽ ഗാന്ധിയുടേതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ കുറേ കാലമായി ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ രീതികൾക്കനുസരിച്ച് പറഞ്ഞാൽ ഒരു കാലത്തും അദ്ദേഹം റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഒരു കാലത്തും തീക്ഷ്ണമായ സമരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം ധൈര്യം കാട്ടില്ല. ആ പേടിച്ചുള്ള തിരിഞ്ഞോട്ടവും സ്വന്തം ദേഹത്ത് മണ്ണ് പറ്റണ്ട എന്ന തിരിച്ചറിവുമാണ് രാഹുൽ ഗാന്ധിയെ ഇന്നും ഈ പതനത്തിൽ നിർത്തിയിരിക്കുന്നത്. ചന്ദ്രശേഖർ ആസാദ് ഈ നാടിനോട് കാണിച്ചിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം ഡൽഹിയിൽ ഏറ്റെടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് പോലൊരു സമരം രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ എവിടെയാണ് കാട്ടിത്തന്നിട്ടുള്ളത്? ഹത്രസിലും മറ്റിടത്തൊക്കെ ചെറിയ ചെറിയ സമരങ്ങളും കർഷകരോടൊപ്പം ട്രാക്ടർ ഓടിച്ചൊക്കെ കുറച്ച് മാധ്യമ ശ്രദ്ധ നേടുന്നതിനൊപ്പം നിങ്ങൾ ഈ രാജ്യം എപ്പോഴൊക്കെ വെന്തുരുകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ആ സന്ദർഭത്തിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്താണ്? ഒന്നുമില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ സമയമില്ല, സന്ദർഭമില്ല, സാഹചര്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്ന യുവത്വത്തിൽ രാജ്യത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത്. പ്രിയങ്കാ ഗാന്ധിയെ മുൻനിർത്തി, പ്രിയങ്കാ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രിയങ്കാ ഗാന്ധിയല്ല കോൺഗ്രസിൻ്റെ മുഖം. പ്രിയങ്കാ ഗാന്ധിയല്ല കോൺഗ്രസിനെ ഈ രാജ്യത്ത് നയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായിട്ടൊന്നും ഉയർത്തിക്കാട്ടുന്നത്. ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് പോട്ടെ, ഡൽഹിയിൽ ഇപ്പോൾ കർഷകരുടെ സമരം നടത്തുന്നുണ്ടല്ലോ, എന്തേ അവിടെ പോയാൽ എന്തെങ്കിലും സംഭവിക്കൂ? ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം ഉടലെടുത്ത് വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുകയാണ്, നിങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയോടുള്ള പ്രതീക്ഷ ഈ നാടിന് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഒരു തരത്തിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ സന്ദർഭത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അദ്ദേഹം തെരുവിലുറങ്ങാനുള്ള ധൈര്യമുണ്ടോ? ഒരു ദിവസം കർഷകർക്കിടയിലേക്ക് പോകാനുള്ള സമയമുണ്ടോ? ഒന്നിനും സമയവും സാഹചര്യവുമില്ല. എന്താ ജോലി? ഇപ്പോൾ പാർലമെൻറ് സമ്മേളനങ്ങളില്ല. പാർട്ടിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ആ രീതിയിൽ പോലും ഒരു ഏകോപനം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്നത്? ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവർക്കൊപ്പം ഈ നാട് നിൽക്കുമെന്ന തിരിച്ചറിവെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം.
കർഷക സമരത്തിനോടൊപ്പം നിങ്ങൾക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് രാഹുൽ ഗാന്ധി ചെന്ന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? അഖിലേഷ് യാദവ് രംഗത്ത് വന്നു, അത് യു പി ആണെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ്സിന് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയോ അവിടെ തിരിച്ചുവരവ് ഉണ്ടാക്കണമെങ്കിൽ എ സി റൂമിലിരുന്ന് ട്വിറ്റർ ഹാൻഡിലുകളിലും ഫേസ്ബുക്കിലും കുറച്ച് പടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രാക്ടറിലൊക്കെ പോയിരുന്ന് ചിത്രീകരിച്ച് അയച്ചാൽ അതൊന്നും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഒരുക്കില്ലെന്ന സാമാന്യയുക്തി നിങ്ങൾക്കുണ്ടാക്കും. അല്ലാതെ ഇനി ഏതൊക്കെ വലിയ പ്രതിഭാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ വന്നാലും നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കോൺഗ്രസിന് ഈ നാട്ടിലൊരു തിരിച്ചുവരവ് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ, നിങ്ങൾ മൂഢരുടെ സ്വർഗലോകത്തിലാണെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.